പിന്നെ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. നാടകം ഒരു ഇങ്ങനെയൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി സിനിമ ഈ അഭിനയത്തിൽ. ആ നാടകത്തിൽ എന്ന് പറയുന്നത് നാടകം ഞങ്ങൾ ഒരുപാട് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നോക്കി ഒരു മാസത്തോളമൊക്കെ അത് പല നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഗസൻ ജോസഫ്, കുഞ്ഞു കുഞ്ഞു ഭാഗവര്, നമ്മുടെ ഈ ജോസ് പ്രകാശ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ, അദ്ദേഹത്തിൻ്റെ നാടകം എന്നുള്ളത് മണവാട്ട് കുഞ്ഞ് പാപ്പൻ്റെ നാടകം, മുൻഷി പരമേശ്വര സാറിൻ്റെ കഥ ഇദ്ദേഹം അഭിനയിക്കുന്നു, കാഞ്ചന. അപ്പം ഞാനൊരു കഥാപാത്രം എനിക്ക് ഉണ്ടായിരുന്നു, അത് ക്യാരക്ടർ ഉള്ളതായിരുന്നു, കോമഡിയല്ല. എന്നൊരു ഉപജീവന മാർഗമായിട്ട് പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടൊന്നു വേറെ ഒന്നും അറിഞ്ഞൂടെ, വേറെ ഒന്നിലേക്ക് എടുത്ത് നമ്മൾ പോയി അത് ഈ ഒരു ഇത് നല്ല റിസൾട്ട് ഉണ്ടെങ്കിലേ അതിനകത്ത് പിന്നെ വേറെ തൊഴിലിൽ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏതൊന്നും തരത്തിൽ ചെത്തുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചവിട്ടുകാരനോ ഇങ്ങനെയൊക്കെയുള്ള അത് അതിന് എക്സ്പെർട്ടായിട്ട് വരണ്ട നല്ല പേര് അതിനും അവിടെ ശാരീരിക ഇതും കഴിയും ഒക്കെ വേണമല്ലോ. അന്ന് പിന്നെ ഇതിനെ പറ്റിയൊന്നും തീരുമാനിച്ചാൽ ഇങ്ങനെ ഒന്നുമല്ല, ഇങ്ങനെ അവിടെ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുണ്ട്, 10,000 പടങ്ങളിലോളം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, നാടകം സിനിമ എന്നൊക്കെ പറഞ്ഞത് കാണുന്നതും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുന്നതൊക്കെ ഒരു ഹരമായിരുന്നു. അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇങ്ങനെ ഒരു പടം, ഒരു പടത്തിൻ്റെ ഇത്. അത് 1952 രക്തം എന്ന് പറഞ്ഞൊരു നാടകം സിനിമയാക്കിയപ്പോൾ അതിനകത്തൊരു കഥാപാത്രം ഇങ്ങനെ വന്നു സിനിമയിൽ, നാടകത്തിലില്ല, സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബാങ്കിൽ പീണായിട്ട് അതിനകത്തൊരു കഥാപാത്രം വേണം. അങ്ങനെ എന്നെ വന്ന് വിളിക്കുക. ഇവിടെ ഈ ആരോഗ്യമുള്ള ഒരു കർണാടകത്തിനത് പിടിക്കുന്നത്, അപ്പോൾ വന്നത് പറവുള്ളൊരു പാനു എന്നറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി കലാകാരനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ചേരാനുള്ള നമ്മൾ അതിന് സഹകരിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയത്. അതിനൊരു പ്രത്യേകിച്ച് തോന്നില്ല, പറഞ്ഞു ചെയ്യാം. നമുക്കിപ്പോൾ അതിനകത്ത് ഭയോ അല്ലെങ്കിൽ ചെയ്താൽ ഇങ്ങനെ ആകുമോ എന്ന് ഇപ്പോഴുള്ള ആരും നന്ന തോന്നിയിരുന്നില്ല. പറഞ്ഞ് നമ്മൾ ചെയ്യും, നമ്മുടെ ആഗ്രഹമാണല്ലോ. അതിന് ഭയങ്കര ആഗ്രഹം ഈ നാടക സിനിമയിലൊക്കെ അഭിനയിക്കുന്നു. ഒരു സന്ദർഭം വന്നാൽ പാഴാക്കാൻ പറ്റില്ല. ആ ഒരു നിലപാടിൽ ഇങ്ങനെ പോയി. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒന്ന് രണ്ട് പടം അടുപ്പിച്ച് കിട്ടി. കേരളശ്രീ എന്ന് പറഞ്ഞൊരു പടം, വൈക്കൻ വാസു നേര്, കാലാക്കൽ കുമാരനെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കോമഡി സീനൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു മരുമകൾ, അത് നമ്മൾ ഞങ്ങളെ ഗോരത്തിലുള്ള ഒരാളാണ്. പിന്നീട് മനസ്സിലാകുന്ന ഞങ്ങളുടെ നാട്ടുകാരാണ് ഈ പ്രൊഡ്യൂസർ അപ്പോൾ കെട്ടിങ്ങില്ലേ, അത് മനസ്സിലാകുന്നതൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടി സേലത്ത് ആയിരുന്നു എൻ്റെ ഷൂട്ടിങ്. അങ്ങനെ രണ്ട് മൂന്ന് അടുപ്പിച്ച് രണ്ട് മൂന്ന് പടം കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അവരെ അന്വേഷിക്കുകയെ പോയേ നടക്കേണ്ട ഗതികേടൊന്നും വന്നില്ല.